നീണ്ട 7 വർഷങ്ങൾ. അതിനിടയിൽ അർത്ഥമുള്ളതും ഇല്ലാത്തതുമായ എത്രയോ സൗഹൃദങ്ങൾ, പ്രണയങ്ങൾ, ഫോർമാലിറ്റികൾ, മാറുന്ന കാഴ്ചപ്പാടുകൾ. അതെ, ഒടുവിൽ പടികൾ ഇറങ്ങിപ്പോകാൻ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം ഞാനും ഈ ക്യാമ്പസിന് അന്യനാവുന്നു. ക്യാമ്പസ് ജീവിതത്തിൻ്റെ അവസാന ആർട്ട് ഫെസ്റ്റിവലായിരുന്നു ഇന്ന്. ലെസൺ പരീക്ഷയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം. എന്നിട്ടും അറിയാതെ അറിയാതെ ഞാനും ആ തിരക്കിലലിഞ്ഞു. ഇത്രേട്ടാ, സ്റ്റഡിയിൽ വന്നാ തുടങ്ങുന്നേ? ഈ ആഴ്ച കൂടി ഉള്ളൂ ക്ലാസ്, ജസ്റ്റ് 4 ഡേയ്സ്. ഹരിയുടെ തിരക്കുകൾ, ധർമ്മസങ്കടങ്ങൾ, ഫൈനാൻസ് സെക്രട്ടറിയുടെ തിരക്കുകൾ ഒരിക്കൽ അനുഭവിച്ചത് ഓർമ്മയിൽ തെളിയുന്നു. പരീക്ഷാ ചൂടിൻ്റെ പേരിൽ ഓടിയകലുന്ന കൂട്ടുകാർ, വേദിയും സദസ്സും ഏറെക്കുറെ വരണ്ടു പോയിരിക്കുന്നു. എങ്കിലും ആശ്വസിക്കാൻ ചിലതുണ്ടായിരുന്നു. ഇനി സോണൽ മത്സരങ്ങളിലേക്കുള്ള തയ്യാറെടുപ്പുകൾ, തിരക്കുകൾ. അധിനിവേശത്തിന്റെ വാൾ തലപ്പുകളെ ഭയന്ന് ബലിമൃഗങ്ങളെ പോലെ ഓടുകയാണ് നമ്മൾ. കോളാ കമ്പനികളുടെ രാക്ഷസ വണ്ടികൾ നമ്മുടെ വെള്ളവും സ്വപ്നവും ഊറ്റിക്കുടിച്ചിരിക്കുന്നു. ലക്ഷ്മി, മൂമെന്റ്സ് അത്രയും വേണ്ട, ഒന്നുകൂടി. കോളാ കമ്പനികളുടെ രാക്ഷസ വണ്ടികൾ നമ്മുടെ വെള്ളവും സ്വപ്നവും ഊറ്റിക്കുടിച്ചിരിക്കുന്നു. വരൾച്ചയുടെ വിണ്ട് കീറിയ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ ഇനി മുളയ്ക്കുമോ എന്തോ? ചത്തൊടുങ്ങാനാണോ വിധി? ഓക്കെ, അത്രയും മതി, എല്ലാരും വാ. പ്രതീക്ഷ ഇല്ലാതൊന്നുമില്ല, വളരെ പ്രസക്തമായൊരു തീമാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് പോകാരുന്ന മാത്രം മതി. പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു ഫ്ലോ ഉണ്ടാക്കുക. ഓക്കെ സർ, വേറൊരു പ്രശ്നമുണ്ട്. അഭി ഇന്നലെ ഒരു പ്രാക്ടീസിന് വന്നിട്ടില്ല, തന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ലാത്രേ. ഇന്ന് കാലത്താ പറയണ്. നന്നായി, 13-ാം തീയതി സ്റ്റേജ് ചെയ്യേണ്ട സാധനമാണ്. അവസാന നിമിഷം ഓരോരുത്തർ പറ്റില്ല എന്ന് പറയുന്നത്. സാറേ, ആ ക്യാരക്ടർ ഒഴിവാക്കിയാലോ? ഏയ്, അത് ശരിയാവില്ല, അത് കഥ മൊത്തം ബാധിക്കും. നിങ്ങൾ മറ്റൊരാളെ കണ്ടെത്താൻ നോക്ക്. ഇനി വീണ്ടും ഒരു സ്ക്രീനിങ്ങിന് ടൈം ഇല്ല സർ. ആരോടെങ്കിലും ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. കഴിഞ്ഞ വർഷത്തെ ഡ്രാമ പിള്ളേരെല്ലാം ഡിഗ്രി കഴിഞ്ഞ് പോയി, പുതിയ പിള്ളേരിപ്പോ ഇല്ല. മിത്രേട്ടാ, ഞാൻ ഇന്നലെ മുഴുവൻ നടന്ന് കാലി പിടിച്ചതാ. ആർക്കും ഒരു താല്പര്യമില്ല, എല്ലാവർക്കും ഗ്രേസ് മാർക്ക് വേണം. ഞാൻ എവിടുന്നാ ഗ്രേസ് മാർക്ക് കൊടുക്കുക? ഇന്നത്തെ പിള്ളേർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങളെ പോലെ ചിലരേ ഉള്ളൂ എന്തെങ്കിലും ചെയ്യാനായിട്ട്. സാർ, ഞങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടെ, ആരെങ്കിലും കിട്ടാതിരിക്കില്ല. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട, പോയി പ്രാക്ടീസ് ചെയ്യ്, ഇത് ഞങ്ങൾ നോക്കിക്കോളും. സാർ, ടാബ്ലോയ്ക്ക് ഫണ്ട്, ഫണ്ടിന്റെ കാര്യമൊക്കെ നാളെ പ്രിൻസിപ്പലിന്റെ അടുത്ത് പറയാം. ഏയ് ഗായത്രി, നോക്ക്, കോളാ കമ്പനികളുടെ രാക്ഷസ വണ്ടികൾ. പറയ്, കോളാ കമ്പനികളുടെ രാക്ഷസ വണ്ടികൾ നമ്മുടെ വെള്ളവും സ്വപ്നവും ഊറ്റിക്കുടിച്ചിരിക്കുന്നു. എന്തായി, തിരുവാതിര സെറ്റായോ? ആവോ, ഞാനിന്ന് ഇരിക്കട്ടെ. ക്ലാസിക്കൽ ഡാൻസ് അറിയാവുന്ന ഒരാൾ പോലും ഇല്ല. ശരിയാ, ക്ലാസിക്കൽ സിംഗിൾ ഡാൻസിന് ഒറ്റ ആൾ പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. നമ്മൾ ആരെയാ സോണിന് കൊണ്ടുപോവാ? എന്നാ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ്? മറ്റന്നാളിലെ 10-ാം തീയതി. അന്നാ 10-ഉം 12-ഉം ഹർത്താലാന്നാ കേട്ടെ, അപ്പൊ 11-നായിരിക്കും. ഹരി, അബി പ്രാക്ടീസിന് വരാതെ മുങ്ങിയിട്ട് 2 ദിവസമായി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അബി, ഒരു മിനിറ്റ്. എന്താ അബി ഇത്? നീ എന്താ റിഹേഴ്സലിനൊന്നും വരാത്തത്? എടാ, 13-ാം തീയതി സ്റ്റേജ് ചെയ്യേണ്ട സാധനാ, ഒടുവിൽ നിന്ന് കാലുമറി. നമ്മുടെ കോളേജിന്റെ കാര്യല്ലേ. എന്താ അബി പ്രശ്നം, അത് പറ. എന്ത് ഡ്രാമ, തുറന്ന് പറയാലോ, എനിക്ക് വയ്യ റിസ്ക് എടുക്കാൻ. നൈറ്റ് പ്രാക്ടീസും മറ്റും ഭ്രാന്ത്. ഫസ്റ്റ് കിട്ടുന്ന വല്ല ഉറപ്പുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് എങ്ങനെ കിട്ടുമായിരുന്നു? അതിന് സ്വന്തം കോളേജാന്നുള്ള സ്പിരിറ്റ് വേണോ ആദ്യം? ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹരി, നിമിണ്ടായിരിക്കും. അബി, വെറും 3 ദിവസമുള്ളൂ. ഏകദേശം പ്രാക്ടീസും കഴിഞ്ഞ് സെറ്റായിട്ട് ഇടയിൽ നിന്ന് ഇട്ടിട്ട് പോയാൽ വേറെ ആരെയാണ് കിട്ടുക? അബി, നീ വലിയ വെയിറ്റ് ഒന്നും കാണിക്കണ്ട,
നിനക്ക് പ്രാക്ടീസിന് വരാൻ പറ്റൂല്ലയോ? എന്നാ പിന്നെ തൽക്കാലം എന്റെ റോള് നീ ചെയ്തോ, അതാ നല്ലത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന നിന്നോട് പറയോ, മനുഷ്യന് ഒരുമാതിരി. മാറ് അഭി, വന്നേ. പെട്ടെന്ന് വേറൊരാളെ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്തെടുക്കാന്നൊക്കെ പറഞ്ഞ വലിയ പ്രയാസമാണ്. ഒന്നും കൂടി നിന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല, എനിക്ക് പറ്റില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോ, ഞാനില്ല. ഇനി എന്താ ചെയ്യാ? ഓ, ഒരു ഗ്രൂപ്പ് ഐറ്റം പോലും സെറ്റ് ആയിട്ടില്ല. ഇൻഡിവിജ്വൽ ഐറ്റത്തിന് പലതിനും ആൾക്കാരും ഇല്ല. ഫണ്ടാണെങ്കിൽ തികയുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ആ കൂടി പ്രാന്താവുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടെറിഞ്ഞ് ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. മതിയായി ഈ ഫൈൻ ആർട്സ് സെക്രട്ടറിയുടെ പണി. ഇനി എന്ത് ചെയ്യും മിത്രട്ടാ? കഴിവുള്ളവരൊക്കെ ഉണ്ട് ക്യാമ്പസിൽ, അവരൊന്നും പുറത്തു വരുന്നില്ലെന്ന് മാത്രം. ശരി, നമുക്ക് വേറെ ആരെയും ട്രൈ ചെയ്യാം. അനേകം മറകളുള്ള ഈ ഹൃദയക്കൂട്ടിൽ വന്നിരിക്കുമ്പോൾ ഞാനറിയുന്നു ക്യാമ്പസിനെ, അതിൻ്റെ ആത്മാവിനെ. ശബ്ദബീജികൾക്ക് മരണമില്ലെങ്കിൽ ഇവിടെ കേൾക്കാം തലമുറകളുടെ ആരവം, കാലത്തിൻ്റെ ഹൃദയസ്പന്ദനം. ഇന്ന് യുവത്വം യുവത്വത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുകയാണെന്ന് തോന്നിപ്പോകുന്നു. എന്തുകൊണ്ടോ അവർ പൊരുത്തപ്പെടലുകളെ ഭയക്കുന്നു. ഉത്തരങ്ങൾ ഈ സാക്ഷിക്കൂട്ടിലെവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ടാവാം. ഓ, രണ്ടവർ ക്ലാസ് ഭയങ്കര കത്തി. എനിക്കൊന്നും മനസ്സിലായില്ല. ഹൃദയത്തിന്റെ അറകളെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 4 മാസം ക്ലാസ് തീരാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ആ പിന്നെ സന, ഒരു മിനിറ്റ്. ഇതെങ്ങോട്ടുള്ള വഴിയാണെന്നറിയോ? നീ വരുന്നുണ്ടോ ടൈം കളയാതെ? ഞാൻ കാണുമ്പോഴേക്കും അടച്ചിട്ടിരിക്കുകയായിരുന്നേ. ഇപ്പൊ ഇതാരോ തുറന്നതാ, നമുക്കൊന്ന് കയറി നോക്കിയാലോ. വാന്നേ. ഓ, ഈ ബാഗ് അതവിടെ വെക്ക്. സ്മിത, നീ വാ. വേണ്ട സ്മിത, നമുക്ക് തിരിച്ചു പോവാം. അത് സാരില്ല, നീ വാ. എനിക്ക് പേടിയാവുന്നു. ഒന്ന് കേറി നോക്കാനല്ലേ, അതിനിപ്പോ എന്താ? ഇത് ക്ലോക്ക് ടവറിലേക്കുള്ള പടിയാണെന്ന് തോന്നുന്നു. വാ, ഒന്ന് കേറി നോക്കിയാലോ. സ്മിത, മിത്രേട്ടൻ. മിത്രേട്ടനല്ലേ? സ്മിത, നീ ഇവിടെ എത്തിയോ? മിത്രേട്ടൻ എന്താ ഇവിടെ? ഞാനിവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഒറ്റയ്ക്ക്, പ്രത്യേകം മൂടുള്ളപ്പോ. ഈ ഹൃദയത്തോട് ഇങ്ങനെ കുറെ നേരം സംസാരിച്ചിരിക്കും, അതൊരു സുഖ. അത് ഭ്രാന്തിന്റെ ലക്ഷണ. മിത്രേട്ടന്റെ പ്രസംഗം കലക്കി കേട്ടോ, ഫസ്റ്റ് ഉണ്ടല്ലേ, ട്രീറ്റ് വേണം കേട്ടോ. അല്ല മിത്രേട്ട, ഈ ക്ലോക്കിൽ എന്നും 3:35? ഇത് എത്ര കാലായി നിന്നിട്ട്? കാണുമ്പോഴല്ലേ നിന്നിട്ടുള്ളൂ, കാണുന്നെല്ലാം സത്യ. ഇത് ശരിക്കും വട്ട. അല്ല സ്മിത, ഇയാളാരാ? മിത്രേട്ട, ഇതിന്റെ ഫ്രണ്ട് സന. സന,